ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, ബ്രെഡ് എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പിയുമായാണ്. പാർട്ടികൾക്കൊക്കെ കഴിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ആദ്യം നമുക്ക് സ്റ്റൂവിൽ അരച്ചു ചേർക്കാനുള്ള കശുവണ്ടി കുതിർക്കാൻ വെക്കണം. ഞാനിവിടെ 8 മുഴുവനെയുള്ള കശുവണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് മാറ്റിവെക്കാം. അടുത്തതായി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള കറുവപ്പട്ട ചെറിയ പീസുകളാക്കിയതും 4 ഏലക്ക, ഏലക്കയുടെ മുകൾ ഭാഗം ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണേ, 4 ഗ്രാമ്പു ഇവ ചേർത്ത് നന്നായി ചൂടാക്കിയെടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില ഇവ ചേർത്ത് വഴറ്റിയെടുക്കാം. നമ്മൾ പച്ചമുളക് എടുക്കുമ്പോൾ ഒത്തിരി എരിവുള്ളതാണെങ്കിൽ 1-2 എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 വലിയ സവാള ചെറിയ ക്യൂബുകളായി അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് സവാള നന്നായി വെന്ത് കിട്ടുന്നിടം വരെ വഴറ്റിയെടുക്കാം. ഈ സമയം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാട്ടോ. കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ സവാള നന്നായി വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബുകളായി അരിഞ്ഞത്, ഇത് 1.25 കപ്പ് ഉണ്ട് കേട്ടോ. 1 മീഡിയം സൈസ് ക്യാരറ്റ് 1/2 കപ്പുണ്ട്. 6 ബീൻസ് ചെറുതായി അരിഞ്ഞത്, ഏകദേശം 1/2 കപ്പ് അടുത്തുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ്, 1.25 കപ്പ് 2/2 പാല്, ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. 1.5 കപ്പ് ചിരകിയ തേങ്ങയിൽ നിന്നാണ് ഞാൻ പാലെടുത്തിരിക്കുന്നത്. 1/2 പാലിന് വേണ്ടി 3/4 കപ്പും 2/2 പാലിന് വേണ്ടി 1/2 കപ്പ് വെള്ളവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 വലിയ തേങ്ങയുടെ 1/2 മുറിയിൽ നിന്നാണ് തേങ്ങ ചിരകി എടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് തിളച്ചു കഴിയുമ്പോൾ മൂടി വെച്ച് വെജിറ്റബിൾസ് ഒക്കെ വേകുന്നത് വരെ കുക്ക് ചെയ്യണം. ഈ സമയം തീ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഏകദേശം 20 മിനിറ്റ് വേണം വെജിറ്റബിൾസ് ഒക്കെ വെന്ത് കിട്ടാൻ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന കശുവണ്ടി അതിലെ വെള്ളത്തോടു കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി അരച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇത് സ്റ്റൂവിൻ്റെ ഗ്രേവിക്ക് നല്ല തിക്നെസ്സും നല്ല ടേസ്റ്റും നൽകും. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവയും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുകയാണ്. എല്ലാം കൂടി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് 1 മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് 1/2 പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 3/4 കപ്പ് 1/2 പാലാണ് ചേർക്കുന്നത്. എല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം.
ഇനി സ്റ്റൂ നന്നായി ചൂടായി ആവി വന്ന് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് തിളപ്പിക്കരുത്, തിളപ്പിച്ചാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടി നെയ്യിൽ വറുത്തിയേർക്കാം. അതിനായി ഒരു ചീനച്ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കാം. നെയ്യ് നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 5 കശുവണ്ടി രണ്ടായി പിളർന്നത് ചേർത്ത് വറുത്തെടുക്കണം. ആവശ്യമെങ്കിൽ ഈ സമയത്ട് നമുക്ക് കുറച്ച് കിസ്മസും കൂടെ വറുത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. കളർ മാറി തുടങ്ങുമ്പോൾ കോരിയെടുക്കാം. അതേ നെയ്യിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് മീഡിയം സൈസ് 4 ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഗോൾഡൻ കളർ ആകുമ്പോൾ തീ ഓഫ് ചെയ്യാം. കടുക് പൊട്ടിക്കുന്നതും ഉള്ളി വഴറ്റി ചേർക്കുന്നതും ഓപ്ഷനിലാണ്, ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ കശുവണ്ടി വറുത്തിടുന്നതും നെയ്യ് ഒഴിക്കുന്നതും സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ. ഇവ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. ഇനി ഇവയെല്ലാം കൂടി ചേർത്തിട്ട് 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേ മെത്തേഡിൽ തന്നെ ഞാനൊരു ചിക്കൻ സ്റ്റൂവിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ കാർഡിലും കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സ്റ്റൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയറും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.